നമസ്കാരം. അർജുന ആയങ്കിക്കെതിരെ ഡിവൈഎഫ്ഐ രംഗത്തെത്തിയതിൽ പ്രതികരണവുമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. പാർട്ടി നിലപാടാണ് പി ജയരാജന്റേത്. കൊട്ടേഷൻ സംഘത്തിനെതിരാണ് എന്നും പാർട്ടി. ആ നിലപാട് തന്നെയാണ് പി ജയരാജൻ ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. പി ജയരാജനെ മാത്രം പുകഴ്ത്തുകയും മറ്റുള്ള നേതാക്കളെ ഇകഴ്ത്തുകയും ചെയ്യുന്നതിനെതിരെയാണ് എം വി ജയരാജന്റെ പ്രതികരണവും ഇപ്പോൾ വന്നത്. പി ജയരാജന്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സ്വീകാര്യത ലഭിക്കാൻ വേണ്ടി മാത്രമാണ്. ഇരുവരെയും പി ജയരാജൻ അടക്കം തള്ളി പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്ഐക്ക് മുന്നറിയിപ്പുമായി അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടത്. വിചാരണ ചെയ്യാൻ ഇടയാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാൻ താൻ നിർബന്ധിതനായേക്കുമെന്നും അതിന് പിന്നാലെയുണ്ടാകുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ഉത്തരവാദിത്തം പറയേണ്ടി വരുമെന്നുമായിരുന്നു അർജുൻ ആയങ്കിയുടെ മുന്നറിയിപ്പ്. അനാവശ്യ കാര്യങ്ങൾക്ക് തന്നെ ഉപദ്രവിക്കാൻ പാടില്ല, അത് ആർക്കും ഗുണം ചെയ്യുകയില്ലെന്നും അർജുൻ ആയങ്കി കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് മറുപടിയായിട്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വം രംഗത്ത് വന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയുടെ ഭീഷണിക്ക് മുൻപിൽ മുട്ടുമടക്കില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. അർജുൻ ആയങ്കിക്കെതിരായ നിയമ നടപടി തുടരുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ ലേബലിൽ നടത്തിയ തെറ്റായ കാര്യങ്ങളാണ് തുറന്നു കാണിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടി ബന്ധമുള്ള ചിലർക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന ആരോപണം തീർത്തും തെറ്റാണ്. അതാണിപ്പോൾ ഡിവൈഎഫ്ഐ തള്ളിയിരിക്കുന്നത്. അർജുൻ ആയങ്കിയെ സംരക്ഷിക്കില്ലെന്ന ഡിവൈഎഫ്ഐ നിലപാടിൽ പ്രകോപിതനായാണ് ആരോപണങ്ങളെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളിൽ സ്വീകാര്യത കിട്ടാൻ വേണ്ടി മാത്രം ജയരാജന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും അടക്കമുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘാംഗങ്ങളുടെ പ്രവർത്തനമെന്ന് പറയുന്നുണ്ട്. പി ജയരാജനെ മാത്രമാണ് ഇവർ പുകഴ്ത്തുന്നത്, മറ്റുള്ള നേതാക്കളെ ഒന്നും ഇവർ കാണുന്നില്ല. ഇവർക്കിതിന് എങ്ങനെ സാധിക്കുന്നു എന്നും ഡിവൈഎഫ്ഐ ചോദിക്കുന്നുണ്ട്. ഇരുവരെയും പി ജയരാജൻ തന്നെ നേരത്തെ തള്ളി പറഞ്ഞിരുന്നു. രണ്ടുപേരും RSS ക്രിമിനൽ സംഘങ്ങളുമായി പോലും ബന്ധമുള്ള കൊടും കുറ്റവാളികളാണെന്നായിരുന്നു മനു തോമസ് പറഞ്ഞത്. എല്ലാം തുറന്നും പറയുമെന്ന് വിരട്ടി ഡിവൈഎഫ്ഐയെ വെറുതെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കാതെ പറയാനുള്ളത് തുറന്നു പറയണമെന്നായിരുന്നു ആയങ്കിക്ക് മനു തോമസിന്റെ മറുപടി വന്നിരുന്നത്. ഒരാളെ കൊല്ലാനും പാർട്ടി ഇവരെ പറഞ്ഞു വിട്ടില്ല എന്നും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മനു പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ സ്വീകാര്യതയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവർ പലതും ചെയ്തു കൂട്ടുന്നത്. മാത്രമല്ല പി ജയരാജൻ തങ്ങളുടെ കീശയിലാണെന്ന് വരുത്തി തീർക്കാനാണ് ഇരുവരും ശ്രമിക്കുന്നതെന്നും മനു ആരോപിച്ചിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിലാണ് ഇരുവരെയും തള്ളിക്കൊണ്ട് എം വി ജയരാജനും രംഗത്ത് വന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.